നമസ്കാരം. സമ്പദ് വ്യവസ്ഥയിലെ രാഹുൽ ഗാന്ധിയുടെ ബുൾഡോസർ തീം പരാമർശം സെൽഫ് ഗോൾ എന്ന് സാമ്പത്തിക വിദഗ്ധർ. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് ബുൾഡോസർ തീം ഉപയോഗിച്ച് സൂചിപ്പിക്കുകയായിരുന്നു അദ്ദേഹം. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. രാജ്യത്തെ സംസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കി നിരവധി അനധികൃത കെട്ടിടങ്ങൾ പൊളിക്കുന്ന സാഹചര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പണപ്പെരുപ്പം 6.95% ഉയർന്നപ്പോൾ സ്ഥിര നിക്ഷേപ പലിശ നിരക്ക് 5% കുറഞ്ഞുവെന്ന് രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്തു. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ നിക്ഷേപിക്കുമെന്ന് പറഞ്ഞത് മറന്നേക്കൂ. പ്രധാനമന്ത്രി മോദിയുടെ മാസ്റ്റർ സ്ട്രോക്ക് നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്ത സമ്പാദ്യം പോലും തകർത്തു എന്നാണ് രാഹുൽ ഗാന്ധി കുറിച്ചത്. ബാങ്ക് സ്ഥിര നിക്ഷേപത്തിൽ പണം സൂക്ഷിക്കുന്നത് പണപ്പെരുപ്പത്തിന്റെ ആഘാതം ഉൾക്കൊള്ളുന്നില്ല എന്നത് ശരിയാണെങ്കിലും അത് സമീപകാല പ്രതിമാസമല്ല എന്ന വസ്തുത കോൺഗ്രസ് നേതാവ് മറന്നുപോയോ എന്ന ചോദ്യമാണ് ട്വിറ്റിന് താഴെ ഉയരുന്നത്. പണപ്പെരുപ്പ നിരക്ക് കുറച്ചു വർഷങ്ങളായി ബാങ്ക് ഡെപ്പോസിറ്റ് നിരക്കുകളേക്കാൾ കൂടുതലാണ്. ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം സമീപകാലത്ത് കുറവാണെന്നതാണ് വാസ്തവം. അതായത് രാഹുൽ ഗാന്ധി പറഞ്ഞതിന് വിരുദ്ധമായി FD റിട്ടേണുകളുടെ പണപ്പെരുപ്പം ക്രമീകരിച്ച യഥാർത്ഥ മൂല്യം താരതമ്യേന ഉയർന്നുവെന്ന് സാരം. സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UP സർക്കാരിന്റെ കാലത്ത് പണപ്പെരുപ്പ നിരക്ക് അതിന്റെ ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു. 2009 വാർഷിക പണപ്പെരുപ്പം 10.88 ആയിരുന്നു. അത് 2010 11.99 ആയി ഉയർന്നു. അടുത്ത 3 വർഷത്തെ നിരക്ക് യഥാക്രമം 8.86, 9.31, 11.06 എന്നിങ്ങനെയായി ഉയരുന്നു. കേന്ദ്രത്തിൽ BJP സർക്കാർ അധികാരത്തിൽ വന്നതോടെ പണപ്പെരുപ്പ് നിരക്ക് കുത്തനെ കുറഞ്ഞു. 2014 മുതൽ ശരാശരി വാർഷിക പണപ്പെരുപ്പ് നിരക്ക് 7% താഴെയാണ്. മറുവശത്ത് ബാങ്ക് ഡെപ്പോസിറ്റ് നിരക്കുകൾ 5.9% പരിധിയിലാണ്. എല്ലാ വർഷവും ഇത് പണപ്പെരുപ്പ് നിരക്കിനേക്കാൾ കുറവായിരുന്നു. എന്തായാലും ഉദാഹരണത്തിന് 2010 പണപ്പെരുപ്പം 12% എത്തിയപ്പോൾ RBI ഡാറ്റ പ്രകാരം 3 വർഷത്തിൽ താഴെയുള്ള നിക്ഷേപങ്ങൾക്ക് FDയുടെ ശരാശരി വരുമാനം 6% മുതൽ 7% വരെ ആയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ കണക്കനുസരിച്ച് നിലവിലെ 1.95% വ്യത്യാസത്തിൽ നിന്ന് 5% മുതൽ 6% വരെ വ്യത്യാസമുണ്ടെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. സമാനമായ പ്രവണത മറ്റു വർഷങ്ങളിലും കണ്ടു. കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള UP ഭരണകാലത്ത് പണപ്പെരുപ്പവും ബാങ്ക് നിക്ഷേപ നിരക്കും തമ്മിലുള്ള വ്യത്യാസം നിലവിലെ വ്യത്യാസത്തേക്കാൾ വളരെ കൂടുതലായിരുന്നു. അതായത് നിലവിലെ സാഹചര്യവുമായി താരതമ്യം ചെയ്യുമ്പോൾ നിക്ഷേപകർക്ക് അവരുടെ പണത്തിന്റെ കൂടുതൽ മൂല്യം ബാങ്കിൽ സൂക്ഷിക്കുന്നതിലൂടെ അക്കാലയളവിൽ നഷ്ടപ്പെട്ടു. UP സർക്കാരും NDA സർക്കാരും തമ്മിലുള്ള വ്യത്യാസം ഉയർത്തിക്കാട്ടിയാണ് രാഹുൽ ഗാന്ധിയും മറ്റ് കോൺഗ്രസ് നേതാക്കളും ഇത്തരം സെൽഫ് ഗോളുകൾ അടിച്ചുകൂട്ടുന്നതെന്ന വിമർശനമാണ് എങ്ങും ഉയരുന്നത്. മിക്ക സമയത്തും കോൺഗ്രസ് നേതാക്കൾ മോദി സർക്കാരിനെ ലക്ഷ്യമിട്ട് സാമ്പത്തിക സൂചകങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവരുടെ സ്വന്തം സർക്കാരിന്റെ കാലത്തെ കണക്കുകൾ ഏറ്റവും മോശമായിരുന്നുവെന്ന വസ്തുത അവർ മറക്കുകയാണെന്നും BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എല്ലാ കാര്യത്തിലെന്ന പോലെ നരേന്ദ്രമോദിക്കെതിരെ എന്ത് ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി എപ്പോഴൊക്കെ കൊണ്ടുവന്നു അതെല്ലാം തിരിച്ചടിക്കുന്നു എന്ന കാഴ്ചയാണ് കണ്ടിട്ടുള്ളത്. ഈ കാര്യത്തിലും മാറ്റമൊന്നുമില്ല. തുടർച്ചയായ തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ആത്മവിശ്വാസത്തെയും മാനസിക നിലയെയും തകർത്ത് കളഞ്ഞതാവാനാണ് സാധ്യത. തോറ്റ് നിലം പറ്റി കിടക്കുന്ന കോൺഗ്രസ് ഏത് വിധേയരെയും എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ പിന്നെയും വിഡ്ഢിത്തങ്ങൾ പറഞ്ഞ് കോൺഗ്രസിനെ വീണ്ടും കുഴിയിലാക്കുന്ന പതിവ് രാഹുൽ ഗാന്ധി ഇത്തവണയും തെറ്റിച്ചിട്ടില്ല. നരേന്ദ്രമോദിയുടെ വിശ്വാസ്യത ജനങ്ങൾക്കിടയിൽ നാൾക്കുനാൾ ഏറി വരുമ്പോൾ എന്തെങ്കിലും വിളിച്ചു പറഞ്ഞ് അത് തകർക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയില്ലെന്ന് പലതവണ തെളിഞ്ഞിട്ടുള്ളതാണ്. അത് ഇത്തവണയും അതിന് കഴിഞ്ഞിട്ടില്ലെന്നതാണ് സത്യം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.